പിണറായി വിജയൻ മാത്രമല്ല, ഈനാമ്പേച്ചിയും മരപ്പട്ടിയും ഒക്കെ വിനയായി. ഏതായാലും ഈനാമ്പേച്ചി മരപ്പട്ടി ചിഹ്ന പ്രയോഗം വിനയായി. പരസ്യ പ്രസ്താവനകൾ തിരിച്ചടിച്ചു. ചിഹ്നം സംരക്ഷിക്കണമെന്ന പരാമർശം പാർട്ടിയെ പരിഹാസമാക്കി. CPM ജില്ലാ കമ്മിറ്റിയിൽ AK ബാലനും വിമർശനം. CPM പാലക്കാട് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലനെതിരെ രൂക്ഷ വിമർശനം. പാർട്ടിയെ ജനങ്ങൾക്കിടയിൽ പരിഹാസ്യമാക്കുന്ന രീതിയിലായിരുന്നു ചിഹ്നത്തെ സംബന്ധിച്ചുള്ള AK ബാലന്റെ പ്രസംഗമെന്നും നേതാക്കളുടെ ഇത്തരം അപക്വമായ പരാമർശങ്ങളാണ് പാർട്ടിക്ക് തിരിച്ചടിക്ക് കാരണമെന്നുമാണ് കമ്മിറ്റിയുടെ വിമർശനം. ചിഹ്നം സംരക്ഷിക്കാൻ വോട്ട് പിടിക്കണമെന്ന പ്രവർത്തകരോട് പരസ്യമായി ആവശ്യപ്പെട്ടതുൾപ്പെടെ AK ബാലന്റെ ചില പ്രസ്താവനകൾ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി. CPM പാലക്കാട് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ അതിരൂക്ഷ വിമർശനമുയർന്നു. തിരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് നേതാക്കളിൽ ചിലർ നടത്തിയ പ്രതികരണങ്ങൾ പാർട്ടിയെ ജനങ്ങൾക്കിടയിൽ പരിഹാസ്യമാക്കി. A വിജയരാഘവനെ പോലുള്ള പോളിറ്റ് ബ്യൂറോ അംഗത്തെ മത്സരിപ്പിച്ചിട്ടും സംഘടനാ പ്രവർത്തനത്തിലെ വീഴ്ചയാണ് പാലക്കാട് പാർട്ടി തോൽക്കാൻ കാരണമെന്നും യോഗം വിലയിരുത്തി. നെല്ല് സംഭരണത്തിലെ പോരായ്മകളും സംഘടനാ പ്രവർത്തനത്തിലെ വീഴ്ചയുമാണ് PB അംഗത്തെ മത്സരിപ്പിച്ചിട്ടും പാലക്കാട് തോൽക്കാൻ കാരണമെന്നാണ് യോഗത്തിന്റെ വിലയിരുത്തൽ. നെല്ല് സംഭരിച്ചതിന്റെ തുക കൃത്യമായി കർഷകർക്ക് സർക്കാർ നൽകിയില്ല. ഇത് പാലക്കാട് പാർട്ടിക്ക് വലിയ അവമതിപ്പുണ്ടാക്കിയെന്നും നേതാക്കളിൽ ചിലർ യോഗത്തിൽ ഉന്നയിച്ചു. യോഗത്തിൽ മുഖ്യമന്ത്രിക്കും LDF കൺവീനർ EP ജയരാജനെതിരെയും വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഇതിനിടെ CPMന് നേരെയുള്ള ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല. അഭിഭാഷകയ്ക്കെതിരെ ലൈംഗിക അതിക്രമം നടത്താൻ ശ്രമിച്ചെന്ന പരാതിയിൽ അഭിഭാഷകനും CPM നേതാവുമായ ഈ ഷാനവാസ് ഖാനെതിരെ കേസെടുത്ത പോലീസ്. ഔദ്യോഗിക ആവശ്യത്തിനായി വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ലൈംഗികാതിക്രമം നടത്താൻ ശ്രമിച്ചെന്നാണ് അഭിഭാഷകയായ യുവതിയുടെ പരാതി. ഇയാൾക്കെതിരെ സ്ത്രീത്വത്തെ അപമാനിച്ചതടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തതായി പോലീസ് അറിയിച്ചു. നോട്ടറി അറ്റസ്റ്റേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായാണ് ഷാനവാസ് യുവതിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്. ഇവിടെ എത്തിയ അഭിഭാഷകയോട് മോശമായി പെരുമാറുകയും ലൈംഗികാതിക്രമത്തിന് ഇരയാക്കാൻ ശ്രമിച്ചതായും യുവതിയുടെ പരാതിയിൽ പറയുന്നു. അഭിഭാഷക പോലീസിൽ പരാതി നൽകുമെന്നായപ്പോൾ ഇയാൾ ഫോൺ വിളിച്ച് മാപ്പ് പറഞ്ഞു. ഇതിന്റെ തെളിവ് സഹിതമാണ് യുവതി പോലീസിന് കൈമാറിയത്. അഭിഭാഷകനെതിരെ ബാർ അസോസിയേഷനിൽ പരാതി നൽകിയെങ്കിലും ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചുവെന്നും യുവതി ആരോപിച്ചു. പരസ്യമായി ഷാനവാസ് മാപ്പ് പറയണമെന്നായിരുന്നു യുവതിയുടെ ആവശ്യം. ഇത് നിരസിച്ചതോടെ യുവതി പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു. നവകേരള സദസ്സിലെ പരാമർശം തോൽവിക്ക് കാരണമായെന്ന് മുഖ്യമന്ത്രിക്കെതിരെ വിമർശനവുമായി തോമസ് ചാഴിക്കാടനും രംഗത്ത് വന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്കെതിരെ തുറന്നടിച്ച കോട്ടയം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയും കേരള കോൺഗ്രസ് നേതാവുമായ തോമസ് ചാഴിക്കാടൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ LDFന്റെ കനത്ത തോൽവിക്ക് കാരണം മുഖ്യമന്ത്രിയുടെ നിലപാടെന്ന തോമസ് ചാഴിക്കാടൻ പറഞ്ഞു. നവകേരള സദസ്സിലെ തനിക്കെതിരായ വിമർശനം തോൽവിക്ക് ആക്കം കൂട്ടിയെന്നും അദ്ദേഹം പറഞ്ഞു. ഞായറാഴ്ച ചേർന്ന കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലാണ് തോമസ് ചാഴിക്കാടൻ കടുത്ത വിമർശനം ഉന്നയിച്ചത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് VN വാസവൻ LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ ലഭിച്ച വോട്ട് പോലും ഇത്തവണ കിട്ടിയിട്ടില്ലെന്നും തോമസ് ചാഴിക്കാടൻ യോഗത്തിൽ പറഞ്ഞു. എന്നാൽ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ മുഖ്യമന്ത്രിയെ മാത്രം പഴിചാരുന്നത് ശരിയല്ലെന്നായിരുന്നു ജോസ് കെ മാണിയുടെ നിലപാട്. LDF ഒറ്റക്കെട്ടായാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടതെന്നും തോൽവിക്ക് കൂട്ടായ ഉത്തരവാദിത്വമുണ്ടെന്നും ജോസ് കെ മാണി പറഞ്ഞു. നവകേരള സദസ്സ് കോട്ടയത്ത് എത്തിയപ്പോഴാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്നത്തെ MP തോമസ് ചാഴിക്കാടനെ വേദിയിലിരുത്തി വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്തത്. പരിപാടിയെക്കുറിച്ച് പലർക്കും വേണ്ടത്ര ധാരണയില്ലെന്നും പരാതി സ്വീകരിക്കൽ മാത്രമല്ല പ്രധാന കാര്യമെന്നുമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. തൊട്ടുമുൻപ് പ്രസംഗിച്ച ചാഴിക്കാടൻ വിവിധ ആവശ്യങ്ങൾ മുഖ്യമന്ത്രിയോട് പരസ്യമായി ഉന്നയിച്ചിരുന്നു. ഇതിനെയായിരുന്നു മുഖ്യമന്ത്രി വിമർശിച്ചത്. അവിടെ കൊണ്ടും തീർന്നില്ല. +1 സീറ്റിനായുള്ള SFI സമരത്തെ പരിഹസിച്ച് മന്ത്രി V ശിവൻകുട്ടി. ഇത്രയും കാലം സമരം ചെയ്യാതെ ഇരുന്നതല്ലേ? സമരം ചെയ്ത് ഉഷാറാകട്ടെ. സമരം ചെയ്യാൻ വിദ്യാർത്ഥി സംഘടനകൾക്ക് അവകാശമുണ്ട്. SFI എന്താണ് മനസ്സിലാക്കിയതെന്നറിയില്ല. തെറ്റിദ്ധാരണയാകാം സമരത്തിന് ആധാരം. ചർച്ചയിലത് മാറും. 10 KSU സമരം ചെയ്തപ്പോഴും സഹിഷ്ണുതയോടെയാണ് കണ്ടതെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. സീറ്റ് ക്ഷാമമുണ്ടെന്ന് ഭരണകക്ഷി MLA അഹമ്മദ് ദേവർഗോവിൽ വാദിച്ചെങ്കിലും ശിവൻകുട്ടി വഴങ്ങിയില്ല. കണക്കുകൾ നിരത്തി പ്രതിസന്ധിയില്ലെന്നായിരുന്നു മന്ത്രിയുടെ വാദം. കഴിഞ്ഞ വർഷം സംസ്ഥാനത്തൊട്ടാകെ സീറ്റുകൾ ഒഴിഞ്ഞുകിടന്നു. ഇത്തവണ സയൻസ് സീറ്റുകളും ഒഴിഞ്ഞുകിടക്കുന്നുണ്ട്. പ്രതിസന്ധിയുണ്ടെങ്കിൽ എല്ലാവരുമായി ആലോചിച്ച് പരിഹാരം കാണും. സബ്മിഷനിലൂടെ അഹമ്മദ് ദേവർകോവിലാണ് വിഷയം നിയമസഭയിൽ അവതരിപ്പിച്ചത്. പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ സർക്കാർ ഇടപെടുന്നുണ്ടെന്നും പൂർണ്ണ പരിഹാരമായിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. ഏതായാലും CPM ഇങ്ങനെ തിരഞ്ഞെടുപ്പ് തോൽവിയിൽ തമ്മിലടിക്കുമ്പോൾ, പരസ്പരം പഴിചാരുമ്പോൾ കേരളത്തിലാദ്യമായി ലോക്സഭയിലേക്ക് BJP MP ഡൽഹിയിലെത്തിയ BJP അക്കൗണ്ട് തുറന്ന സുരേഷ് ഗോപി കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞ MP ചുമതല ഏറ്റിരിക്കുകയാണ്. മലയാളത്തിൽ സത്യപ്രതിജ്ഞ. ലോക്സഭയിൽ മലയാളത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കേന്ദ്ര സഹമന്ത്രിമാരിൽ മൂന്നാമതായാണ് സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചെയ്തത്. കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് മന്ത്രിച്ചായിരുന്നു അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യാൻ ആരംഭിച്ചത്. 18th ലോക്സഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ പ്രധാനമന്ത്രിയുടെയും MP സത്യപ്രതിജ്ഞാ ചടങ്ങിനാണ് രാജ്യം സാക്ഷ്യം വഹിച്ചത്. കേരളത്തിന്റെ അഭിമാനമായ സുരേഷ് ഗോപി 3rd മോദി മന്ത്രിസഭയിലെ പെട്രോളിയം ടൂറിസം വകുപ്പ് സഹമന്ത്രിയാണ്.
നേരത്തെ ലോക്സഭയിലെത്തിയ അദ്ദേഹം സത്യപ്രതിജ്ഞാ ചടങ്ങിന് മുന്നോടിയായി മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. പിന്തുണച്ചവർക്കും പ്രാർത്ഥിച്ചവർക്കും നന്ദി അറിയിക്കുന്നു. മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവയ്ക്കാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. BJPയുടെ കേരളത്തിൽ നിന്നുള്ള ആദ്യ ലോക്സഭാംഗമാണ് സുരേഷ് ഗോപി. കോടിയേരിയുടെ മാതൃക കാണിച്ചില്ല. CPM ജില്ലാ കമ്മിറ്റികളിൽ മുഖ്യമന്ത്രിക്ക് പരസ്യമായി തന്നെ വിമർശനം. കോടിയേരി ബാലകൃഷ്ണന്റെ ഭൗതിക ശരീരം തിരുവനന്തപുരത്ത് എത്തിക്കാത്തതിലും ആ സങ്കടം വിനോദിനി കോടിയേരി പങ്കുവച്ച ദിവസം തന്നെ അവരുടെ സഹോദരനെ ചൂതാട്ടത്തിന് പിടികൂടിയ സംഭവത്തിലും നിരവധി പ്രതികരണങ്ങൾ നേരത്തെ ഉയർന്നു വന്നിരുന്നു. ഇപ്പോൾ ഇതാ കോടിയേരിയുടെ മാതൃക മുഖ്യമന്ത്രി കാണിച്ചില്ല എന്നുള്ള CPMന്റെ ജില്ലാ കമ്മിറ്റികളുടെ വിമർശനം. വിനോദിനി കോടിയേരി ബാലകൃഷ്ണൻ, വിനീഷ് കോടിയേരി ഇവരൊക്കെ ഇപ്പോഴത്തെ CPMന്റെ പോക്കിൽ പ്രതികരിക്കുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യുന്നതിനായി ചേർന്ന CPM ജില്ലാ കമ്മിറ്റികളിൽ മുഖ്യമന്ത്രിക്കുള്ള വിമർശനം തുടരുകയാണ്. എറണാകുളത്തും പത്തനംതിട്ടയിലും മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം ഉയർന്നപ്പോൾ തൃശൂരിൽ അദ്ദേഹത്തിന് അംഗങ്ങളിൽ നിന്ന് വലിയ പിന്തുണ ലഭിച്ചു. മകനെതിരെ ആരോപണമുയർന്നപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ ചെയ്തതുപോലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറാകാതിരുന്നത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയെന്ന CPM എറണാകുളം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വിമർശനമുയർന്നു. കടുത്ത ഭരണവിരുദ്ധ തരംഗമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പ്രധാന കാരണമെന്നും വിലയിരുത്തലുണ്ടായി. മുഖ്യമന്ത്രിയുടെ പെരുമാറ്റ രീതികളെ ചൊല്ലിയാണ് പത്തനംതിട്ടയിൽ വിമർശനമുയർന്നത്. ഭരണവിരുദ്ധ തരംഗമുണ്ടായി, പാർട്ടി വോട്ടുകൾ ചോർന്നു. തോമസ് ഐസക്കിനെതിരെ ചില പാർട്ടി നേതാക്കൾ നീക്കങ്ങൾ നടത്തിയതായും പത്തനംതിട്ടയിൽ ആരോപണമുയർന്നു. മുഖ്യമന്ത്രി നേതൃത്വം നൽകിയില്ലായിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ വലിയ തോൽവി ഏറ്റുവാങ്ങേണ്ടതായിരുന്നുവെന്നാണ് തൃശൂരിലെ വിലയിരുത്തൽ. ഏതായാലും വിനോദിനി കോടിയേരി ബാലകൃഷ്ണൻ അതിശക്തമായി തന്നെ ഒരിടയ്ക്ക് നിലപാടുകൾ പറഞ്ഞിരുന്നു. തൊട്ടു പിന്നാലെ ചില സംഭവങ്ങൾ ഉണ്ടാവുകയും ആ സംഭവങ്ങളിൽ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് കോൺഗ്രസും BJPയും ഒക്കെ രംഗത്തു വന്നിരുന്നു. അതായത് കോടിയേരി ബാലകൃഷ്ണന്റെ ഭൗതിക ശരീരം തിരുവനന്തപുരത്ത് എത്തിക്കാത്തതിലും ആ സങ്കടം വിനോദിനി കോടിയേരൻ പങ്കുവച്ച ദിവസം തന്നെ അവരുടെ സഹോദരനെ ചൂതാട്ടത്തിന് പിടികൂടിയ സംഭവത്തിലും പ്രതികരിച്ച് യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിലടക്കം അന്ന് രംഗത്ത് വന്നിരുന്നു. കോടിയേരിയുടെ ദീർഘകാല പ്രവർത്തന മണ്ഡലമായിരുന്ന തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം എത്തിക്കേണ്ടതായിരുന്നുവെന്നും ആ വിലാപയാത്ര ആരാണ് അട്ടിമറിച്ചതെന്ന ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. ആരുടെ ധൃതിയാകാം കോടിയേരിക്ക് അർഹമായ ആ യാത്രാമൊഴിയെ നിഷേധിച്ചിട്ടുണ്ടാവുകയെന്നുള്ള ചോദ്യങ്ങളും ഉയർന്നിരുന്നു. ആ സങ്കടം വിനോദിനി കോടിയേരി പങ്കുവച്ച ദിവസം തന്നെ അവരുടെ സഹോദരനും യുണൈറ്റഡ് ഇൻഡസ്ട്രീസ് എന്ന പൊതുമേഖലാ സ്ഥാപനത്തിന്റെ MDയുമായ SR വിനയകുമാറിനെ ട്രിവാൻഡ്രം ക്ലബിൽ പണം വെച്ച് ചൂതാട്ടം നടത്തിയതിന് പോലീസ് അറസ്റ്റ് ചെയ്തത് യാദൃച്ഛികമാകാമെന്നാണ് അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പരിഹസിച്ചത്. ഇത്തരം യാദൃച്ഛികതകളെ ഭയന്നാണ് CPMലെ ജീർണതകളെപ്പറ്റി ആ പാർട്ടിയിലെ പല നേതാക്കളും മൗനമായിരിക്കുന്നതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ കുറിച്ചത് കഴിഞ്ഞ ഒക്ടോബറിൽ. ഇപ്പോൾ ഇതാ വീണ്ടും ചോദ്യങ്ങൾ ഉയർന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് നേരെ ഇപ്പോൾ ഇതാ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് പലരും രംഗത്ത് വരുന്നു. ജി സുധാകരനും P ജയരാജനും പലതും പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞു. ഏതായാലും മുഖ്യമന്ത്രിക്ക് മൈക്കിനോട് പോലും അരിശമാണ്. മന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാർക്ക് പുച്ഛമാണ്. CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിലും തോൽവിയിൽ വലിയ വിമർശനമാണ് ഉയർന്നു വന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ വീണ്ടും വിമർശിച്ച CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയും മൈക്കിനോട് പോലും അരിശം കാണിക്കുന്ന മുഖ്യമന്ത്രിയെ ജനം നിരാകരിക്കുമെന്നും തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഇത് പ്രകടമായെന്നും ജില്ലാ കമ്മിറ്റിയിൽ വിമർശനമുയർന്നു. മുഖ്യമന്ത്രിയുടെ പെരുമാറ്റ രീതി മാറ്റണമെന്നും കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഭരണവിരുദ്ധ വികാരമാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ആഞ്ഞടിച്ചത്. അതല്ലെന്ന് എത്ര പറഞ്ഞാലും അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും കമ്മ്യൂണിസ്റ്റുകാരനെ ചേർന്നതല്ല മുഖ്യമന്ത്രിയുടെ പെരുമാറ്റ രീതിയെന്നുമുള്ള തരത്തിൽ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. മന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാർക്ക് ജില്ലാ കമ്മിറ്റി നേതാക്കളോട് പോലും പുച്ഛമാണ്. കത്ത് കൊടുത്താൽ പോലും സ്വീകരിക്കാറില്ല. ഇത്തരക്കാർ ജനങ്ങളോടും അകലം കാണിക്കുന്നു. ഇതാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ കണ്ടതെന്നും കമ്മിറ്റിയിൽ പറഞ്ഞു. പത്തനംതിട്ടയിൽ 30,000 വോട്ടുകൾ ചോർന്നിട്ടുണ്ടെന്നും ഇത് അന്വേഷിക്കാൻ സമിതി രൂപീകരിക്കണമെന്നും കമ്മിറ്റി ആവശ്യപ്പെട്ടു. അതേസമയം ജില്ലാ സെക്രട്ടേറിയറ്റിൽ വിമർശനമുണ്ടായെന്ന വാർത്ത ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു നിഷേധിച്ചിരുന്നു. മുഖ്യമന്ത്രിക്കെതിരെ ഒരു വിമർശനവും ഉണ്ടായിട്ടില്ലെന്നായിരുന്നു പ്രതികരണം. അതേസമയം തെരഞ്ഞെടുപ്പിൽ LDFന്റെ കനത്ത തോൽവിയുടെ കാരണങ്ങളിലൊന്ന് ഭരണവിരുദ്ധ വികാരമാണെന്ന CPMഉം ഘടക കക്ഷികളും വിലയിരുത്തുമ്പോഴും അത് അംഗീകരിക്കില്ലെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തെരഞ്ഞെടുപ്പ് ഫലം LDFന് തിരിച്ചടിയല്ലെന്നും ഭരണവിരുദ്ധ വികാരത്തിന്റെ പേരിലാണ് ഈ തോൽവിയെന്ന് വിലയിരുത്തുന്നത് ശരിയല്ലെന്നും കോഴിക്കോട് പൊതുവേദിയിൽ മുഖ്യമന്ത്രി തുറന്നടിച്ചത് സ്വന്തം പാർട്ടിക്കാർ ഉൾപ്പെടെയുള്ളവർക്കുള്ള മറുപടിയാണ്. ചങ്ങാത്തത്തിനുള്ള സാധ്യതയുടെ വാതിൽ തുറന്നിട്ടു കരുതലോടെ മാത്രം മുസ്ലിം ലീഗിനെ കുറിച്ച് സംസാരിച്ചിരുന്ന മുഖ്യമന്ത്രി
ഇതേ വേദിയിൽ ലീഗിനെ കടുത്ത ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തു. ലീഗാകട്ടെ മുഖപത്രമായ ചന്ദ്രികയിലെ മുഖപ്രസംഗത്തിലൂടെ മുഖ്യമന്ത്രിയെ തിരിച്ചു ആക്രമിച്ചു. മുസ്ലിം ലീഗിനെ ഒപ്പം നിർത്താനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് ഒരു വിഭാഗത്തിന്റെ എങ്കിലും പിന്തുണ നേടാനായി സമുദായ പത്രത്തിൽ പാർട്ടി അശ്ലീല പരസ്യം നൽകി കിണഞ്ഞ് ശ്രമിച്ച് പരാജയപ്പെട്ടതെന്നും മുഖപ്രസംഗത്തിൽ ആരോപിക്കുന്നു. ലീഗിന്റെ മുഖം നഷ്ടപ്പെട്ടോ എന്ന് നോക്കുന്നതിന് മുൻപ് മുഖ്യമന്ത്രി സ്വന്തം മുഖം നോക്കുന്നത് നല്ലതാണെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി വി എം എ സലാമും പറഞ്ഞു. തോൽവി വിലയിരുത്താൻ ചേർന്ന സി പി എം നേതൃയോഗങ്ങൾക്കൊടുവിലെ പത്രസമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് എതിർപക്ഷത്തെ മുസ്ലിം ലീഗിനും സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കുമെതിരെ ആദ്യം ആരോപണങ്ങൾ കടുപ്പിച്ചത്. പിന്നാലെ മുഖ്യമന്ത്രിയും ഇതേ നിലപാട് പരസ്യമായി പ്രഖ്യാപിച്ചതോടെ ലീഗിനെ ആക്രമിക്കുക എന്നത് പാർട്ടിയുടെ പുതു നിലപാടിന്റെ ഭാഗമാണെന്ന് വ്യക്തമാകുന്നു. എസ് എൻ ഡി പി യോഗം നേതൃത്വത്തിനെതിരെയും ഇതുവരെയും തുടർന്ന നിലപാട് വിട്ടുള്ള ആക്രമണമാണ് സി പി എം നേതൃത്വം ഇപ്പോൾ നടത്തുന്നത്. ഇക്കാര്യത്തിൽ വെള്ളാപ്പള്ളി നടേശൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ക്രിസ്ത്യൻ വോട്ടുകളിൽ ഒരു ഭാഗം ബി ജെ പിയിലേക്ക് പോയത് ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ടും ഭീഷണി മൂലവുമാണെന്ന സി പി എം നിലപാടിനെതിരെ ക്രിസ്തീയ സംഘടനകളും രംഗത്തു വന്നിട്ടുണ്ട്.